ഹായ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് മത്തങ്ങ കൊണ്ടുള്ള ഒരു അതയാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 200 ഗ്രാം മത്തങ്ങ, മൂത്തു കളഞ്ഞ മത്തങ്ങ തൊലിയിൽ നിന്നെടുത്തിരിക്കുന്നതാണ്. 200 ഗ്രാം അരിപ്പൊടി, 1/4 കിലോ ശർക്കര ഉരുക്കി അരിച്ചെടുത്തത്, 1 മുറി തേങ്ങ ചിരകി വെച്ചിരിക്കുന്നുണ്ട്, 1/2 സ്പൂൺ ജീരകം, 2 ഏലക്ക. ഈ മത്തങ്ങയുടെ കുരു തന്നെ നെയ്യിൽ വഴറ്റിയെടുത്തിട്ടുണ്ട്, ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ. അതിന് വേണ്ടുന്ന നെയ്യ്, പ്ലേറ്റിൽ തടവാനായിട്ട് നെയ്യ് വേണം, പിന്നെ കറുവപ്പട്ടയുടെ ഇലയും ഉണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇത്രയും ഇനി നമുക്ക് മത്തങ്ങ ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിലേക്ക് മത്തങ്ങ ഇട്ടു. മത്തങ്ങയിൽ ധാരാളം വെള്ളം ഉള്ളതുകൊണ്ട് അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ എടിയിൽ പിടിക്കാതിരിക്കാം. മുടി വെച്ച് വേവിക്കും. മത്തങ്ങ വെന്ത് അറിഞ്ഞിട്ടുണ്ട്, നന്നായി ഉറച്ചെടുത്ത് നമുക്ക് ശർക്കര ഉരുക്കി അരിച്ചെടുക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കും. പ്രവേശം ഒഴിച്ചു കൊടുത്ത് ഇളക്കി വരുത്തിക്കാം. ശർക്കരപ്പാനി ചേർന്ന് മത്തങ്ങ ഉരുക്കി നമുക്ക് തേങ്ങ ചെറുക്കിയത് ഇട്ടു കൊടുക്കാം. ഏലക്ക ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അങ്ങനെ മത്തങ്ങ ശർക്കരയും തേങ്ങയും കടന്ന് നന്നായി വെന്ത് പാകമായി. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കുറേശ്ശെ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അരിപ്പൊടി ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കുക. ചൂടാകുമ്പോൾ നമുക്ക് അടയായിട്ട് ചുട്ടെടുക്കാം. അങ്ങനെ മത്തങ്ങ അടയ്ക്കുള്ളത് എല്ലാം പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലേറ്റിൽ ഇത്തിരി നെയ്യ് തടവി പ്ലേറ്റിൽ വെച്ചിട്ട് നമുക്ക് അപ്പച്ചമ്പിൽ വെച്ച് ആവി വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റ് ആവി വെച്ചാൽ മതി. നമുക്ക് പ്ലേറ്റിലേക്ക് നട്ട്സ് ഒരു ഡെക്കറേഷൻ വേണ്ടി, മത്തക്കുരു തന്നെയാണ് നെയ്യിൽ വഴറ്റിയെടുത്തത്, ഡെക്കറേഷന് വേണ്ടി വെക്കാം. ഇനി ഇത് കുമ്പളപ്പമായിട്ടും നമുക്ക് ചുട്ടെടുക്കാം. ഇലയിൽ, കറുവപ്പട്ട ഇലയിൽ വെച്ച് കുമ്പളപ്പമായിട്ടും ചുട്ടെടുക്കാം. അങ്ങനെ ആവി തന്നു നമ്മുടെ അട ആവിയിൽ വെക്കുകയാണ്. 20 മിനിറ്റ് വെച്ചാൽ മതി, അപ്പോഴേക്കും റെഡിയായി കിട്ടും. കുമ്പളപ്പമായിട്ടും പ്ലേറ്റിലും വെച്ച് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അങ്ങനെ അട വെന്തു നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ മത്തങ്ങ അട റെഡിയായിട്ടുണ്ട്. കുമ്പളപ്പമായിട്ടും എടുത്തിട്ടുണ്ട്. മത്തങ്ങാക്കുരു നെയ്യിൽ വഴറ്റി വെച്ചിരിക്കുന്നതാണ്. മത്തങ്ങക്കൊരു വറുത്ത് കഴിക്കാനുള്ളതാണ്. കൂടാതെ മത്തങ്ങയുടെ തൊലി ഞാൻ തോരനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. തേങ്ങയും പച്ചമുളകും ഒതുക്കിയിട്ട് കൊണ്ട് തോരനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. മത്തങ്ങ തൊണ്ട് കൊണ്ടാട്ടമായിട്ട് ഉണ്ടാക്കാവുന്നതാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. മത്തങ്ങ അട എല്ലാവരും